സുബ്ഹാനഹു വതആല അവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് അറ്റമില്ല, പറഞ്ഞു തീർക്കാനും കഴിയില്ല. സുബ്ഹാനല്ലാഹ് ജഅലക്കും സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിങ്ങൾക്ക് കേൾവി ശക്തി റബ്ബ് തന്നു, കാഴ്ച ശക്തി റബ്ബ് തന്നു, ചിന്തിക്കാനുള്ള മനസ്സ് റബ്ബ് തന്നു, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും റബ്ബ് തന്നു. അവൻ തന്നെയല്ലേ കിഡ്നി തന്നവൻ, അവനല്ലേ ഹാർട്ട് നൽകിയവൻ, അവനല്ലേ കരൾ നൽകിയവൻ, അവനല്ലേ മാംസവും മജ്ജയും തന്നവൻ, അവനല്ലേ എല്ലും പല്ലും തോലും തന്നവൻ, അവനല്ലേ ചോരയും നീരും തന്നവൻ, അവനല്ലേ എല്ലാം എല്ലാം തന്നവൻ. ചോദിക്കട്ടെ, കയ്യിന്റെ നഖമെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയാസം എത്രയാണ്? പല്ലൊന്ന് കൊഴിഞ്ഞാൽ അതിന്റെ പ്രയാസം എത്രയാണ്? മൂത്രമൊന്ന് ബന്ധായാൽ അതിന്റെ പ്രയാസം എത്രയാണ്? മലം ബന്ധായാൽ അതിന്റെ പ്രയാസം എത്രയാണ്? സുബ്ഹാനല്ലാഹ്, ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ട് നമുക്ക് സർവ സംവിധാനങ്ങളും ചെയ്തു തന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വതആല, അവൻ നമ്മിലേക്ക് ഒരു അതിഥിയെ പറഞ്ഞേക്കുമ്പോ ആ അതിഥിയെ ആദരിക്കേണ്ടതില്ലയോ? ആ അതിഥിയെ ബഹുമാനിക്കേണ്ടതില്ലയോ? ആ അതിഥിയെ സൽക്കരിക്കേണ്ടതില്ലയോ? കാരണം അയക്കുന്നവൻ ആരാണ്? പരിശുദ്ധ റമദാനാകുന്ന അതിഥിയെ നമ്മിലേക്ക് പറഞ്ഞേക്കുന്നവൻ ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവാണേ, സർവ അധികാരങ്ങളുമുള്ളവനാണേ, നമുക്കുള്ള എല്ലാ കഴിവും തന്നവനാണേ. ആ റബ്ബ് സുബ്ഹാനഹു വതആല ആദരിക്കാനും അംഗീകരിക്കാനും ആ വരുന്ന അതിഥിയെ സൽക്കരിച്ച് പറഞ്ഞേക്കാനും വേണ്ടി വലിയൊരതിഥിയെ നമ്മിലേക്ക് അയക്കുമ്പോൾ നമ്മൾ ആ അതിഥി വരുന്നതിന് മുമ്പ് തന്നെ അതിഥിയെ സ്വീകരിക്കാൻ കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ്സ് ധരിച്ച് ഒരുങ്ങേണ്ടതില്ലേ? അതിന്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ ഒരുപാട് അപാകതകൾ വന്നുപോയ നാം അല്ലാഹുവിലേക്ക് മനസ്സറിഞ്ഞ് ഖേദിച്ച് മടങ്ങി പടച്ചറബിലേക്ക് കൽബ് തിരിച്ച് കണ്ണിൽ വെള്ളമൊലിപ്പിച്ച് റബ്ബിലേക്ക് തൗബ ചെയ്യണേ. നമുക്ക് നല്ല നല്ല ദിവസങ്ങളും രാത്രികളും വരുന്നു. ലയാലിഹി അൻവറു മിനൽ അയ്യാം വായാമുഹു മുതഹറത്തുൻ മിൻ ദനസിൽ ആസാ, പകലുകളെക്കാൾ പ്രശോഭിതമായ രാത്രികൾ. പകലുകളോ എല്ലാ മ്ലേച്ഛമായ വിഷയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ ചേറുകളിൽ നിന്നും ക്ലിയറായി നിൽക്കുന്ന നല്ല സംശുദ്ധമായ പകലുകൾ, റമദാനിന്റെ രാത്രിയും പകലും. ആ അതിഥി നമ്മിലേക്ക് വരുന്നതിന് മുമ്പ് നന്നായി കുളിച്ച് വൃത്തിയാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. റമദാനിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകം ദുആക്ക് ഇജാബത്താണ്. പലരും നോമ്പ് തുറക്കുന്ന സമയത്ത് കുറെ വിഭവങ്ങൾ ഉണ്ടാക്കും, കുഴപ്പമൊന്നുമില്ല, അമിതമായി തിന്നണ്ട. അമിതമായി തിന്നാൽ തറാവീഹ് നിസ്കരിക്കാൻ ഭാരം തോന്നും, ഇബാദത്തിനൊക്കെ ഭാരം തോന്നും. അല്ലാഹുവിന്റെ ഔലിയാക്കൾ വിലായത്തിന്റെ മർത്തബയിലേക്ക് കയറിപ്പോകാൻ നാല് മാർഗമാണ് സ്വീകരിച്ചത്. ഒന്ന്, അവരുടെ നിശബ്ദതയാണ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ സംസാരിക്കൂല, ആവശ്യത്തിന് മാത്രം സംസാരിക്കും. ഔലിയാക്കൾ അങ്ങനെ വെറുതെ ഇങ്ങനെ സർവറ പറയില്ല, അവരാവശ്യത്തിന് മാത്രം സംസാരിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ, 40 നാളാവർ മുന്നിൽ ഖൈലിർ വന്ന് നാവാലോ രൂപാജം ചൊല്ലില്ല എന്നോവർ, അപ്പോൾ ഖൈലിർ ചൊല്ലി ഇവരെ പോലാരെയും ഔലിയാക്കളിൽ ഞാൻ കണ്ടില്ല എന്നോവർ. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു കാണാൻ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ആവശ്യമില്ലാത്തതിനാൽ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല.
സംസാരം ചുരുക്കുക എന്നത് ഔലിയാക്കളുടെ സവിശേഷതയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സ്വന്ത് ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കുക. മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു പോയി. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. മറ്റൊന്നാണ് സുഹൃത്തുക്കളെ, മഹാന്മാരായ ഔലിയാക്കളെ വഴിയിൽ കടക്കുന്നവർ അവലംബിച്ച മറ്റൊരു വിഷയം, അങ്ങേയറ്റം അവർ വിശക്കാൻ തയ്യാറാവുകയാണ്. ഊണും ഉറക്കും ഒന്നുമേ കൂടാതെ മൂവാണ്ട് കാലം പോറുത്ത് നടന്നവർ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ പലപ്പോഴും അവർ നന്നായി വിശപ്പ് സഹിക്കുകയാണ്, പലപ്പോഴും അവർക്ക് നോമ്പാണ്. വിശപ്പ് എത്രത്തോളം സഹിക്കുന്നുണ്ടോ അത്രത്തോളം ശരീരം നമുക്ക് വഴിപ്പെട്ട് കിട്ടും. അങ്ങനെയാകുമ്പോൾ പിന്നെ സുന്നത്ത് നിസ്കരിക്കാൻ മടി തോന്നൂല്ല, ഖുർആൻ ഓതാൻ മടി തോന്നൂല, ശരീരത്തിന് ക്ഷീണം തോന്നൂല. അമിതമായി ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് വലിയ ക്ഷീണമുണ്ടാകും, മടി തോന്നും, കൂടുതൽ ഒരമലും ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ, കുലു വശ്രബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ കുടിച്ചോളൂ, നിങ്ങൾ അമിതമായി ചെയ്യരുതേ. നിങ്ങൾ ഏത് ഡോക്ടറെ സമീപിച്ചാലും കൂടുതൽ തിന്നുന്നതിന് അംഗീകാരം തരുന്ന ഒരു ഡോക്ടറെയും കാണൂല, ഒരു വൈദ്യരെയും കാണൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വയറ്റിന്റെ മൂന്നിലൊന്ന് ഭക്ഷണവും മൂന്നിലൊന്ന് വെള്ളവും മൂന്നിലൊന്ന് ഫ്രീയുമായിട്ടാൽ അവന് കൊളസ്ട്രോളില്ല, ഷുഗറില്ല, കൊഴുപ്പില്ല, അറ്റാക്കില്ല, ആരോഗ്യത്തോടെ ഒരുപാട് കാലം ജീവിക്കാൻ കഴിയും. പക്ഷേ ഇങ്ങനെ ഒരു മൂന്നിലൊന്ന് ഫ്രീ ആക്കിയിട്ട് മൂന്നിലൊന്ന് ഭക്ഷണം കഴിച്ച് മൂന്നിലൊന്ന് വെള്ളം കുടിക്കാൻ ഞാനടക്കം നമ്മൾ തയ്യാറായിട്ടില്ല. ലോകത്ത് ഏറ്റവും വലിയ ഡോക്ടറും വൈദ്യരും അത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. നോമ്പ് തുറക്കുന്ന സമയത്ത് കുറേയേറെ വിഭവങ്ങൾ കൊള്ളാമതിന് കുഴപ്പമില്ല. അങ്ങനെ ആ വിഭവങ്ങൾ കൊണ്ടുവച്ചിട്ട് നോമ്പ് തുറക്കാൻ നോക്കുന്ന സമയത്ത് അവസാനത്തെ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ, ആ അഞ്ച് മിനിറ്റ് ഭക്ഷണത്തിന്റെ സമീപത്ത് ഇരുന്നിട്ട് നമ്മളെന്താ ചെയ്യാറുള്ളത്? പലരും ആ സമയത്ത് സ്വറ പറയുകയാണ്, ഭക്ഷണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണ്. നോമ്പ് തുറക്കാൻ ആളുകൾ എത്തിയാൽ ആ സമയത്ത് അനാവശ്യം പറയുകയാണ്. പാഴായി പോകുന്ന സമയം എത്ര വലുതാണെന്നറിയോ? അസ്സായിമുഹീന യുഫ്തിറു, നോമ്പെടുത്തവൻ നോമ്പുറിക്കുന്ന സമയത്ത് ദുആക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവിടെയാണ് അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റാഹിമീൻ, ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്ന അല്ലാഹ് എനിക്ക് കാരുണ്യം ചെയ്യണേ. അല്ലാഹുമ്മ ഗ്ഫിർലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, സർവലോകത്തെയും പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ് എന്റെ ദോഷങ്ങൾ പൊറുത്തു തരണേ. അല്ലാഹുമ്മ ആയിത്തിക്കനീ മിനന്നാറ്, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ. വാദുഖിൽനിൽ ജന്നത്തെ റബ്ബൽ ആലമീൻ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. താണുകേണ് പ്രാർത്ഥിച്ചാൽ വലിയ ഉത്തരം കിട്ടുന്ന സമയമാണേ. മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നല്ല സമയം നഷ്ടപ്പെടുത്തല്ലേ. ഇതുപോലെ പാതിരാ സമയമുണ്ടല്ലോ,
അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയമുണ്ടല്ലോ. ദുആക്ക് വലിയ ഇജാബത്തുള്ള സമയമാണ്. ആ സമയത്ത് ഖുർആൻ ഓതിയാൽ ആത്മീയമായി വലിയ ചൈതന്യം ലഭിക്കുന്ന സമയമാണ്. ദിക്ര് ചൊല്ലിയാൽ വലിയ അംഗീകാരം ലഭിക്കുന്ന സമയമാണ്. ഒമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ ത്വവീല. നബി തങ്ങളോട് തന്നെ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഓ നബിയേ തങ്ങൾ നീണ്ട സമയം നിസ്കരിക്കൂ നബിയേ രാത്രിയിൽ. ഒമിനൽ ലൈലി ഫസ്ജുദ് ലഹു, രാത്രിയിൽ നിന്ന് തങ്ങൾ അല്ലാഹുക്ക് സുജൂദ് ചെയ്യൂ നബിയേ. വസബ്ബിഹു ലൈലൻ ത്വവീല, നീണ്ട സമയം രാത്രിയിൽ തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധത വാഴ്ത്തി നിസ്കരിക്കൂ നബിയേ. അത് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ ഒരു വചനമുണ്ട്, മുഅ്മിനീങ്ങളെ, ഈ പാവപ്പെട്ട എന്റെയും നിങ്ങളെയും ഒക്കെ മനസ്സ് തട്ടി ഉണർത്തേണ്ട വാചകമാണ്. ആഖിറത്തെ കുറിച്ച് ബോധമില്ലാത്ത കൂട്ടരുണ്ടല്ലോ. യുഹിബൂന ലാജില, അവർ ഈ ഭൂമിലോകത്തുള്ള ആഡംബരങ്ങളിലും ഭൂമിലോകത്തുള്ള സുഖാനുഭൂതികളിലും ഭൂമിയിലുള്ള തൽക്കാലമായി ലഭിക്കുന്ന വിഷയങ്ങളിലും അവരതാ ശ്രദ്ധ ചെലുത്തുന്നു, അതവരുദ്ദേശിക്കുന്നു. വയദറൂന വറാഅഹും യൗമൻ സഖീല, അവരെ പിന്നൊരു ദിവസം വരാറുണ്ടല്ലോ, വല്ലാത്ത ഭാരമേറിയ ദിവസമാണല്ലോ. ഓരോരുത്തനും ചെയ്ത തെറ്റുകൾ അവനവൻ പേറി വരുന്ന ഒരു ദിവസം, ആ ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങാൻ ഏറ്റവും നല്ല ഒരു അമല് സുബ്ഹിന് മുമ്പുള്ള സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. നമ്മൾ പരിശുദ്ധ റമദാനിലെങ്കിലും അതൊന്ന് പതിവാക്കാൻ നോക്കണേ. ഞാൻ ചുരുക്കട്ടെ പറഞ്ഞു വന്നത്, പാതിരാ സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. നിസ്കാരത്തിന്റെ ശേഷം ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. ഖുർആൻ ഖത്തം ഓതിയാൽ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ബാപ്പയും ഉമ്മയും മക്കൾക്ക് വേണ്ടി നടത്തുന്ന ദുആ ഇജാബത്തുള്ള ദുആയാണ്. ധർമ്മം ചെയ്തതിന് ശേഷമുള്ള ദുആ ഇജാബത്തുള്ള ദുആയാണ്. കഅബയുടെ സമീപത്ത് 15 സ്ഥലങ്ങൾ ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണ്. സുഹൃത്തുക്കളെ, മഹാന്മാരെ മഖ്ബറകൾ ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണ്. ദുആക്ക് വലിയ ഇജാബത്തുള്ള സമയങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്. ദുആക്ക് ഇജാബത്തുള്ള ആളുകളുണ്ട്, എല്ലാവരും ഒരുപോലല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഉദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ ഉത്തരം തരും. ഇദാ സാലക ഇബാദി അന്നി ഫൈനി ഖരീബുൻ ഉജീബു ദഅവത ദാ ഇദാ ദഅാൻ, എന്റെ അടിമ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ്, ഞാൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും. ഇങ്ങനെയൊക്കെ പരിശുദ്ധ ഖുർആനിൽ ഉണ്ടല്ലോ. പക്ഷെ ആ ആയത്ത് നമുക്ക് ഓതിത്തന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ടീമിനെ കുറിച്ച് പറയാണ്, അന്നായുസ്തജാബു ലഹു, അവന്റെ ദുആക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? ആരെ പറ്റിയാ പറഞ്ഞത്? മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഖുദിയ ബിൽ ഹറാം, ഹറാമായ ഭക്ഷണം കഴിച്ചു, ഹറാമായ വസ്ത്രം ധരിച്ചു, ഹറാമിലൂടെ വളർന്നു, അവന്റെ ദുആക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? അപ്പൊ ഹറാമുമായി ബന്ധപ്പെടുന്നവന്റെ ദുആക്ക് ഉത്തരം കിട്ടൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേ സമയത്ത് അല്ലാഹു തആല നിർബന്ധമാക്കിയതൊക്കെ ജീവിതത്തിൽ എടുക്കുന്നവരുണ്ടല്ലോ, അതിന്റെ പുറമെ പരമാവധി സുന്നത്തെടുക്കുന്നവരുണ്ടല്ലോ,
ഹറാമും കറാത്തുമൊക്കെ ഒഴിച്ച് തഖ്വയോടെ ജീവിക്കുന്നവരുണ്ടല്ലോ, അവരെ കുറിച്ച് ഖുർആൻ പറയുന്നു, വയസ്തജീബുൽ ലദീന ആമനു വഅമിലു സാലിഹാത്ത്. ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യുമെന്ന് ഖുർആൻ. എല്ലാരെ ദുആയും ഒരുപോലെയല്ല, എല്ലാ സ്ഥലത്തുമുള്ള ദുആ ഒരുപോലെയല്ല, എല്ലാ സമയത്തുമുള്ള ദുആ ഒരുപോലെയല്ല. വയസ്തജീബുൽ ലദീന ആമനു വഅമിലു സാലിഹാത്ത്. ഈമാനും സൽക്കർമ്മവുമുള്ളവരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യുമെന്ന് ഖുർആൻ. അപ്പോ ദുആക്ക് ഉത്തരം കിട്ടുന്നവർ ഉണ്ട്, പക്ഷേ തെറ്റ് ചെയ്യുന്നവർ സദസ്സിലുണ്ടാകുമ്പോൾ ദുആക്ക് ഉത്തരം കിട്ടാൻ വൈകും, പ്രയാസമുണ്ടാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു നിങ്ങൾ അറഫ ദിവസം വലിയ ബഹുമാനമുള്ള ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ്, അസറിന്റെ ശേഷം ഏറ്റവും ബഹുമാനമുള്ള സമയമാണ്. അപ്പോഴാണ് നബി നിങ്ങൾ പറയുന്നത്, ഈ സദസ്സിൽ കുടുംബ ബന്ധം മുറിക്കുന്ന വല്ലവനുണ്ടെങ്കിൽ ഉടനെ എഴുന്നേറ്റ് പോകണം. ഒരാൾ എഴുന്നേറ്റ് പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചു കഴിഞ്ഞ ആൾ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, എവിടെ പോയത്? എന്റെ ഉമ്മാന്റെ ബന്ധത്തിൽ ഒരാളുമായിട്ട് തെറ്റായിരുന്നു, ഞാൻ നന്നാകാൻ പോയതാണ്, മസ്ലഹത്തായിട്ട് വരിക. നബി തങ്ങൾ പറഞ്ഞു, ഞാനിങ്ങനെ പറയാൻ കാരണം, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സദസ്സിലുണ്ടെങ്കിൽ ദുആക്ക് ഉത്തരം കിട്ടൂല. നമ്മൾ ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് കാര്യമായിട്ട് ദ്വേരന്ന് കാണുന്ന തങ്ങന്മാരോടും മുലിയാമാരോടും ഒക്കെ ദ്വേർക്കാൻ പറഞ്ഞ്, സ്വന്തം ചേട്ടനോട് മിണ്ടൂല, സ്വന്തം പെങ്ങളോട് മിണ്ടൂല, സ്വന്തം ആങ്ങളയോട് മിണ്ടൂല, സ്വന്തം ഉമ്മാന്റെ അനുജത്തിനെ കാണൂല. ഇങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരില്ലേ, ദ്വാക്ക് എങ്ങനെ ഉത്തരം കിട്ടും? കുടുംബ ബന്ധം മുറിക്കുന്നവന്റെ ദ്വാക്ക് ജാബത്ത് കിട്ടൂല. ഒരു മോമിനും വേറൊരു മോമിനും തമ്മിൽ പിണങ്ങിയാൽ പിണങ്ങിയവന്റെ ദ്വാക്കും വിജാപത്ത് കിട്ടൂല, അവന്റെ അമല് അള്ളാഹ് സ്വീകരിക്കൂല. അല്ലെങ്കിൽ പിണങ്ങിയത് ഒരു ദീനീ കാര്യത്തിനു വേണ്ടിയാകണം, അതായത് അവൻ നിസ്കരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അവരോട് മിണ്ടൂല, അവൻ കള്ളുകുടിയനാണ്, അതുകൊണ്ട് അവന്റെ സലാം ഞാൻ മടക്കൂല, അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലത്തെ ഒരാളാണെന്ന് പറയുന്നവനാണ്, അതുകൊണ്ട് അവനോട് ഞാൻ സലാം പറയൂല. അങ്ങനെയുള്ള പിണക്കമാണെങ്കിൽ അള്ളാഹന്റെ അടുക്ക കൂലി കിട്ടുന്ന പിണക്കമാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ, ഫഇദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മവാജിഉ, സ്വന്തം ഭാര്യമാർ ഭർത്താവിനോട് പിണങ്ങുന്ന ലക്ഷണം കണ്ടാൽ വിളിച്ചിട്ട് വരാതിരുന്നാൽ ഭാര്യയോട് വേദ പറയണം, ഉപദേശിക്കണം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ രണ്ടാമത് പറഞ്ഞു, ഫൈദൂഹുന്ന, അതേ വഹ്ജുറൂഹുന്ന, പിന്നെ അതുകൊണ്ട് ഭാര്യ നന്നാകുന്നില്ലെങ്കിൽ അവരുമായി പിണങ്ങണം, ഭാര്യയുമായി പിണങ്ങണം ഭാര്യ നന്നാക്കി എടുക്കാൻ വേണ്ടി. പക്ഷെ അവിടെ അല്ല എന്ന് പറഞ്ഞോ, വഹ്ജുറൂഹുന്ന എന്ന് പറഞ്ഞ് നിർത്തിയില്ല, ഫിൽ മവാജിഉ എന്ന്. എന്റെ അർത്ഥം എന്താ? കിടപ്പറയിൽ പിണങ്ങണം, കിടക്കുന്ന റൂമിൽ പിണങ്ങണം, സംസാരം കൊണ്ട് പിണങ്ങാൻ പാടില്ല. ചിലരുണ്ട് ഭാര്യയോട് ദേഷ്യം പിടിച്ചാ പിന്നെ ഫോൺ എടുക്കൂല, അതുപോലെ ഭാര്യയാണ് ദേഷ്യം പിടിച്ചാ പിന്നെ സംസാരിക്കൂല, മിണ്ടൂല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. മൂന്ന് ദിവസത്തിൽ കൂടുതലാകുമ്പോൾ കടുത്ത തെറ്റാണ്, അങ്ങനെ മിണ്ടാതിരിക്കാൻ പാടില്ല. ഭാര്യയോട് ഭാര്യയെ തിരുത്താൻ വേണ്ടിയാണെങ്കിലും മിണ്ടാതിരിക്കുന്ന ഒരു ചികിത്സയില്ല. പിന്നെയോ അവൾക്ക് അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞത് ഫിൽ മവാജി, റൂം മാറ്റി ഉറങ്ങാം. ഇനി റൂം ഒന്നേ ഉള്ളെങ്കിൽ കട്ടിൽ മാറ്റി കിടക്കാം, കട്ടിൽ ഒന്നേ ഉള്ളെങ്കിൽ തിരിഞ്ഞു കിടക്കാം. അങ്ങനെയല്ലാതെ ഒരിക്കലും സംസാരിക്കാതിരിക്കുക എന്ന പിണക്കം ഭാര്യയോടും പറ്റൂല, ഭർത്താവിനോടും പറ്റൂല, ഒരാളോടും പറ്റൂല. അത് നമ്മളെ ദുആക്ക് ജാബത്ത് കിട്ടുന്ന ഇല്ലാതെയാവും, അമലുകൾ സ്വീകരിക്കാതെ പെൻഡിങ്ങിൽ നിർത്തിപ്പോവും. അപ്പൊ അത്തരം കാര്യങ്ങൾ ഉണ്ടാകരുത്. തെറ്റുകൾ ചെയ്യുന്നവന്റെ ദുആ, തെറ്റ് ചെയ്യുന്നവന് വേണ്ടിയുള്ള ദുആ ചിലപ്പോ ജാബത്ത് കിട്ടൂല. മഹാനായ സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു, വലിയ മഹാനായ വലിയാണ്, ആ സഹലുത്തുസ്തരി അള്ളാഹുവിന്റെ കാലത്ത് ഭരണം നടത്തിയ ഭരണാധികാരിയാണ് അംറുബ്നുൽ ലൈസ്. അംറുബ്നുൽ ലൈസിന് തീരെ സുഖമില്ല, എല്ലാ ഡോക്ടർമാരും പരാജയപ്പെട്ടു. അപാരോ പറഞ്ഞു, ഈ ദുആക്ക് ഉത്തരമുള്ള ഒരു മഹാനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ദ്വേരപ്പിക്കുക. അപാരോ പറഞ്ഞു, സഹലുത്തുസ്തരി വലിയ മഹാനാ, ദുആക്ക് ഉത്തരമുള്ള ആളാ. ഓ, എന്നാ പിന്നെ സഹലുത്തുസ്തരിനെ വിളിച്ചുകൊണ്ടുവരാ. ആള് പോയി സഹലുത്തുസ്തരിനെ വിളിച്ചു കൊണ്ടുവന്നു. സഹലുത്തുസ്തരി അള്ളാഹുവിന് ഭീകരവാദിയൊന്നുമല്ല, ഒരു ഭരണാധികാരി വിളിച്ചാൽ പോകണ്ടേ? ചിലരുണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ ഞാൻ പോകില്ല, കോടതിയിൽ ഞാൻ ഹാജരാവില്ല, അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല, ഭീകരവാദവും തീവ്രവാദവും ഉണ്ടാകാൻ പാടില്ല.
സകലത്തുസ്സർ വിവാഹനു ഭരണാധികാരി വിളിച്ചപ്പോൾ പോയി. നമ്മളെപ്പോഴും നല്ല സൗഹാർദ്ദം പുലർത്തുന്നവരായിരിക്കണം. നല്ല മറ്റുള്ള മതക്കാരോട് വർഗീയതയുള്ളവരാകരുത്, അതുപോലെ ഭീകരവാദികളാകരുത്, തീവ്രവാദികളാകരുത്. നല്ല സൗഹാർദ്ദം വേണം. പക്ഷെ അള്ളാഹുവിന്റെ ദീനിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ചെയ്യാവൂ, അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തേക്കരുത്. അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കുന്ന കാര്യമേ നമ്മൾ ചെയ്യാവൂ, അല്ലാത്തതൊന്നും നമ്മൾ ചെയ്തേക്കരുത്. അപ്പൊ നമ്മളെ ദീന് നശിപ്പിക്കലായി പോകും. അങ്ങനെ ഒരു സൗഹാർദ്ദം ഇല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സുബ്ഹാനല്ലാഹ്, നമ്മളിപ്പോ നല്ല സൗഹാർദ്ദാന്ന് വിചാരിച്ചിട്ട് ജുമാസ്കരിക്കുന്ന സമയത്ത് ജുമാക്ക് ഇമാമ തീർത്താൻ വേണ്ടി നമ്മൾ മുഖ്യമന്ത്രിയെ വിളിക്കുക, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ ഇഖാമത്ത് തീർക്കാൻ വിളിക്കുക, അങ്ങനെ ഒരു സൗഹാർദ്ദം ഇല്ല. അതിന് പറ്റിയ ആലിമീങ്ങളും സയ്യിദന്മാരൊക്കെയാണ്. മഹാനായ സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു വലിയ ദുആക്ക് ഇജാബത്തുള്ള ആളാണ് എന്ന് കേട്ടപ്പോൾ മഹാനവറുകളെ കൊട്ടാരത്തിലേക്ക് വിളിക്കാൻ അമർ ഇബ്നുൽ ലൈസ് പറഞ്ഞയച്ചു. മഹാനവറുകൾ കൊട്ടാരത്തിലേക്ക് വന്നു. വന്നതിന് ശേഷം പറഞ്ഞു, ഞാൻ രോഗത്തിൽ കിടക്കുന്നു, ഒരു ശമനവും കിട്ടുന്നില്ല, ഡോക്ടർമാരൊക്കെ പരാജയപ്പെട്ടു, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അമർ ഇബ്നുൽ ലൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്താൽ ഉത്തരം കിട്ടൂല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്താൽ ഉത്തരം കിട്ടൂല. എന്താ കാരണം? നിരപരാധികളായ പലരെയും നിങ്ങൾ ജയിലിലടച്ചിട്ടുണ്ട്. ആ ജയിലിലടക്കപ്പെട്ട നിരപരാധികളെ വിട്ടയച്ച് തൗബ ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്താൽ ഉത്തരം കിട്ടൂല. ഉടനെ തന്നെ അമർ ഇബ്നുൽ ലൈസ് ഓർഡർ ചെയ്തു, എല്ലാരെയും വിട്ടേക്കാൻ ഓർഡർ ചെയ്തു. കടുത്ത തോതാ വലിയ തൗബ ചെയ്തു. തൗബ കഴിഞ്ഞപ്പോൾ സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു കൈ ഉയർത്തിയിട്ട് ഒരൊറ്റ ദുആ, ഇലാഹീ, എന്റെ ഇലാഹായ അല്ലാഹുവേ, നീ അദ്ദേഹത്തിന്റെ കമാ طهرت باطنه بلباس التوبه او اللهவே എനിക്ക് നിന്നോട് പറയാനുള്ളത് നീ അദ്ദേഹത്തിന്റെ ബാത്തിനെ ശുദ്ധിയാക്കിയല്ലോ, തൗബ കൊണ്ട് ശുദ്ധിയാക്കിയല്ലോ. ഓ അല്ലാഹുവേ, കമറൈതഹു ദുല്ലമസിയദിക ഫഅരിഹി ഇസ്സ ത്വാഅതിക وَكَمَا أَلْبَسْتَهُ أَلْبَسْتَ بَاطِنَهُ بِلِبَاسِ التَّوْبَةِ وَأَلْبِسْ ظَاهِرَهُ بِلِبَاسِ الْعَافِيَةِ അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഉള്ള് നീ തൗബ കൊണ്ട് നീ ക്ലിയറാക്കിയല്ലോ. നീ അദ്ദേഹത്തിന് തൗബ ചെയ്യാനുള്ള ഭാഗ്യം കൊടുത്തുവല്ലോ. ആ റബ്ബല്ലേ, നീ നിന്നോട് പറയട്ടെ, നിനക്ക് തെറ്റ് ചെയ്തപ്പോൾ അതിന്റെ നിന്ദയും കുഴപ്പവും നീ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതുപോലെ നിന്നെ വഴിപ്പെട്ടതിന്റെ ഇസ്സത്തും നീ ഒന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ മനസ്സ് നീ തൗബ കൊണ്ട് വസ്ത്രമണിയിച്ചല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റമദാൻ വരുമ്പോൾ ഒന്ന് കുളിച്ച് നല്ല വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞില്ലേ? കുളിക്കൽ തൗബയാണ്, വസ്ത്രം ധരിക്കൽ സൽക്കർമ്മം ജീവിതത്തിൽ കൊണ്ടുവരലാണ്. കമാ അൽബസ്ത ബാത്തിനഹു ബിലിബാസി തൗബതി, തൗബയുടെ ഡ്രസ്സ് കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സും ആത്മാവും നീ അണിയിച്ചതുപോലെ അൽബിസ് ബഹാദാഹിറഹു ബിലിബാസിൽ ആഫിയ, ആഫിയത്തിന്റെ സുഖത്തിന്റെ രോഗശമനത്തിന്റെ വസ്ത്രം കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ബാഹ്യഭാഗവും നീ അണിയിക്കണേ. അല്ലാഹുത്തുസ്തരി റളിയല്ലാഹു അൻഹു ദുആ ചെയ്ത് കഴിയുമ്പോ കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത അമർ ഇബ്നുൽ ലൈസ് എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റിരുന്നു, ഒരു കുഴപ്പവുമില്ല. സുഹൃത്തുക്കളെ, ദുആക്ക് ഇജാബത്തുള്ളവരുണ്ട്, മഹാന്മാര് പലരുമുണ്ട്. അവരുടെ ദുആ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ അവർക്കവിടെ കാപട്യമില്ല. എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും അവരതാ പറയേണ്ട കാര്യം പറയേണ്ട സമയത്തങ്ങ് പറയും. അതേസമയത്ത് ആരോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, തെളിഞ്ഞ മനസ്സാണ്. അവരെ ചീത്ത പറഞ്ഞാൽ അവർക്ക് വെറുപ്പില്ല, തെറി പറഞ്ഞാൽ അവരെ മനസ്സിന് പ്രശ്നമില്ല.
അവരുറപ്പിച്ചിരിക്കുന്നു. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ. അവൻ തീരുമാനിച്ചത് മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല, അവനെ ആർക്കും തടസ്സം ചെയ്യാനും കഴിയില്ല. സ്വന്തം ജീവിതത്തിന് ഹാനികരമാകുന്ന ഒരു കുട്ടി ജനിക്കുമെന്ന് ആരോ പറഞ്ഞതിന്റെ പേരിൽ കുറെ ആൺമക്കളെ കൊന്നുകളഞ്ഞ ഭീകരനല്ലേ ഫിർഔൻ? പക്ഷേ അവന്റെ കൊട്ടാരത്തിലിട്ട് അവന് പ്രശ്നമാകാൻ പോകുന്ന കുട്ടിയാകുന്ന മൂസാ നബിയെ അവന്റെ കൊട്ടാരത്തിൽ വളർത്തിയെന്ന് മാത്രമല്ല, ആ കുട്ടിക്ക് സ്വന്തം ഉമ്മയെ കൊണ്ട് മുല കൊടുപ്പിച്ചിട്ട് അതിന്റെ ശമ്പളം ഫിറൌനെ കൊണ്ട് കൊടുപ്പിച്ച രാജാവല്ലേ അല്ലാ? അവൻ തീരുമാനിച്ചത് നടപ്പാക്കാൻ അവന് വല്ല പ്രശ്നവുമുണ്ടോ? സുഹൃത്തുക്കളെ, അസൂയ കാരണത്താൽ പൊട്ടക്കിണറ്റിലിറങ്ങി ചെന്നായ പിടിച്ചുപോയി എന്ന് വന്ന് സ്വന്തം ബാപ്പയോട് കളവ് പറഞ്ഞിരുന്ന സഹോദരന്മാർ, ആ സഹോദരന്മാരെ അതാ കൊട്ടാരത്തിലിരുന്ന് ഭരണാധികാരിയായിട്ട് ആ കൊട്ടാരത്തിലേക്ക് സഹോദരന്മാരെ എത്തിച്ചവർക്ക് ഭക്ഷണം കൊടുക്കാൻ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഭാഗ്യം കൊടുത്ത രാജാവല്ലേ അല്ലാ? അവന്റെ തീരുമാനം മറികടക്കാൻ കഴിയുന്നവരാരാണ്? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ദുആക്ക് നമുക്ക് ഇജാബത്ത് ലഭിക്കണം. ലൈലത്തുൽ ഖദ്ർ വന്നാലും അതേ, ഏത് ഒറ്റയിട്ട രാവ് വന്നാലും, ഏത് പതിനേഴാം രാവ് വന്നാലും, ഏത് രാത്രി വന്നാലും, ഏത് പകല് വന്നാലും ദുആക്ക് ഇജാബത്ത് ലഭിക്കണം. അതിന് തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. തെറ്റുകൾ നിർത്തിവെക്കണം, റബ്ബിലേക്ക് തൗബ ചെയ്യണം, കൊടുക്കാനുള്ള ഹക്കുകൾ കൊടുത്ത് വീട്ടണം, അല്ലെങ്കിൽ പൊരുത്തപ്പെടിക്കണം. ഖളാ ഉള്ളത് ഖളാ വീട്ടാൻ തുടങ്ങണം, പരമാവധി പെട്ടെന്ന് ഖളാ വീട്ടാൻ ശ്രമിക്കണം. എന്നിട്ട് മനസ്സറിഞ്ഞുകൊണ്ടുള്ളൊരു തൗബ വേണം. ആ തൗബയിലൂടെ നമ്മളൊന്ന് ശരീരവും ആത്മാവും മനസ്സും കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് സൽക്കർമ്മമാകുന്ന വസ്ത്രം അണിയണം. എന്നിട്ട് വേണം ആ മഹത്തായ അതിഥിയായ റമദാനിനെ നമുക്ക് സ്വീകരിക്കാൻ. നമ്മളെ കൽബ് അല്ലാഹുവിലേക്ക് തിരിയണം. ആ റബ്ബി ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വ അജ്റുൻ കബീർ. അല്ലാഹു പറഞ്ഞില്ലേ സൂറത്തുൽ മുൽക്കിൽ തന്നെ, തബാറക സൂറത്തിൽ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരും രാത്രിയില്ല തോതിയിട്ടേ ഇനി അങ്ങോട്ട് കിടക്കാവൂ, നമുക്ക് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷയ്ക്ക് മാനദണ്ഡമാണത്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമാണത്. ആ സൂറത്തിൽ തന്നെ റബ്ബ് പറഞ്ഞു, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ആരും കാണാത്ത സ്ഥലത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത്, ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആർക്കും കാണിക്കാനല്ല, എന്റെ റബ്ബന്റെ രഹസ്യവും പരസ്യവും കാണുന്നു അറിയുന്നു എന്ന നിലയ്ക്ക്, അതാരുമില്ലാത്ത സ്ഥലത്തും റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുണ്ടല്ലോ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വ അജ്റുൻ കബീർ. അവർക്ക് അല്ലാഹുവിന്റെ പൊറുക്കലുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. അത്തരക്കാർ, അവർക്ക് അഹങ്കാരമില്ല, ഞാനൊരു വലിയവനാണെന്ന് മറ്റുള്ളവർ വിചാരിക്കണമെന്ന ചിന്തയില്ല. സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ ദുആ കൊണ്ട് അംറു ബ്നുൽ ലൈഥിന്റെ രോഗം മാറിയപ്പോൾ വലിയ സമ്മാനം കൊടുത്തു ഭരണാധികാരി. മഹാനായ സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ചില്ല. തിരിച്ചു പോകുമ്പോ കൂടെയുള്ള ശിഷ്യൻ ചോദിച്ചു, ഉസ്താദെ അതിങ്ങ് വാങ്ങിയാൽ നമുക്ക് കടം വീട്ടിക്കൂടായിരുന്നോ? അപ്പൊ മഹാനവറിൽ പറഞ്ഞു, നോക്കടോ, മരുഭൂമിയുടെ ഭാഗത്തേക്ക് നോക്കൂ, മരുഭൂമിയുണ്ടപ്പുറത്ത് പർവ്വതവുമുണ്ട്, നോക്കൂ എന്ന് പറഞ്ഞപ്പോഴങ്ങോട്ടൊന്ന് നോക്കി, മരുഭൂമി നിറയെ മുത്തുകളാണ്, പർവ്വതങ്ങളെല്ലാം പൊന്നാണ്.
കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അല്ലാഹു തആല ഈ വിധത്തിൽ ഒരാളെ കൂടെയുണ്ടെങ്കിൽ പിന്നെ ഈ ഭരണാധികാരിയുടെ പ്രസന്റേഷം വേണോ? സുഹൃത്തുക്കളെ, പ്രസന്റേഷം വാങ്ങുന്നത് തെറ്റല്ല, പക്ഷേ മഹാന്മാര് അങ്ങനെ വല്ലാത്ത സൂക്ഷ്മതയാണ് അവർക്ക്. അവര് വലിയ സൂക്ഷ്മത കാണിക്കുന്ന മഹാന്മാരാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു? നമുക്കൊക്കെ അറിയാം, ചെറുപ്പക്കാരായ കുട്ടികൾ നമ്മളെ ദർസിൽ വരും, നമ്മളെ മദ്രസയിൽ വരും. ആൺകുട്ടികൾ, നല്ല ഭംഗിയുള്ള മുഖമുള്ള ആൺകുട്ടികൾ വരും. അവർക്ക് അറബിയിൽ അമ്രത് എന്നാണ് പറയാ. അവരെ പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ഉസ്താദുമാർ, അധ്യാപകന്മാർ അവരെ മുഖത്തേക്ക് നോക്കേണ്ടി വരും. അങ്ങനെ നോക്കുന്നതിന് വിരോധമില്ലെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു. ആവശ്യത്തിന് വേണ്ടി നോക്കാം, ദുരുദ്ദേശപരമായി നോക്കാൻ പാടില്ല. എന്നാൽ അത്തരത്തിലുള്ള കുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്. അത് ദുരുദ്ദേശമില്ലെങ്കിലും ഹറാമാണ്. തോലും തോലും തമ്മിൽ തൊടുന്ന പരിപാടിയല്ലേ മുസാഫഹത്ത്? അത് ഹറാമാണ്. ബറക്കത്ത് കിട്ടണമെന്ന നിലക്ക് ഉസ്താദിന്റെ മുന്നിലേക്ക് അത്തരത്തിലുള്ള കുട്ടികൾ വന്നാലും കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്. വേണമെങ്കിൽ തലയുടെ മേലെ കൈവച്ച് വിട്ടോളാം. മുസാഫഹത്ത് ഹറാമാണ്. സുഹൃത്തുക്കളെ, മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ മുതഅല്ലിം വന്നപ്പോ നല്ല ഭംഗിയുള്ള മുഖം, താടി മുളച്ചിട്ടില്ല. മഹാനായ അബൂ ഹനീഫ തങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കിപ്പോയി. പിന്നീട് ആ മുഖത്ത് നോക്കിയില്ല. ക്ലാസ് എടുക്കുന്ന സമയത്ത് തൂണിന്റെ അപ്പുറത്തിരുത്തിയിട്ട് ക്ലാസ് എടുത്തു. എന്തിന്? മുഖം കാണാതിരിക്കാനാണ്. ഞാൻ ഈ സ്റ്റേജിൽ കയറിയപ്പോ ഈ സ്റ്റാൻഡ് ഒന്ന് കുറച്ച് വലത്തോട്ട് തിരിച്ചു വെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇടതുഭാഗത്തുള്ള സ്ത്രീകളെ കണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സുഹൃത്തുക്കളെ, അബൂ ഹനീഫത്തുൽ കൂഫീ റളിയല്ലാഹു അൻഹു അനുവദനീയമാണെന്ന് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞതാണെങ്കിലും അങ്ങനെ ആ ഭംഗിയുള്ള ആൺകുട്ടിയുടെ മുഖത്ത് നോക്കിപ്പോകണ്ട എന്ന് മനസ്സിലാക്കി തൂണിന്റെ മറുവശത്തിരുത്തി ദർസ് നടത്തി. സുബ്ഹാനല്ലാഹ്, കാലം കുറച്ച് മുന്നോട്ട് പോയി. ഒരു ദിവസം ഒരാള് കുറെ ചീർപ്പുകൾ കൊണ്ടുവന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ഹദിയ കൊടുത്തപ്പോൾ കൂടുതൽ ചീർപ്പ് ആവശ്യമില്ലല്ലോ, ആവശ്യത്തിനുള്ളത് എടുത്തുവെച്ച് ബാക്കി മുഴുവനും മുതഅല്ലിമീങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ്, ബാക്കിയുള്ളത് മുഴുവനും കുട്ടികൾക്ക് വിതരണം ചെയ്യുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ചീർപ്പ് കിട്ടി. മുഹമ്മദ് ഇബ്നുൽ ഹസന് ചീർപ്പ് കിട്ടിയില്ല. മുഹമ്മദ് ഇബ്നുൽ ഹസൻ ചില്ലറക്കാരനല്ല കേട്ടോ, പിൽക്കാലത്ത് വലിയ ഇമാമാണ്, അന്ന് മുതഅല്ലിമാണ്. കുട്ടികൾ പറഞ്ഞു, മുഹമ്മദിന് ചീർപ്പ് കിട്ടിയിട്ടില്ലല്ലോ ഉസ്താദേ, താടി മുളക്കാത്തവന് ചീർപ്പെന്തിനാണടോ, താടിയില്ലാത്തവന് ചീർപ്പെന്തിനാണ്? കുട്ടികൾ പറഞ്ഞു, അവന് താടി മുളച്ചിട്ട് കാലം കുറേയായി. അപ്പോഴാ അബൂ ഹനീഫ തങ്ങൾ അറിയുന്നത്, അദ്ദേഹത്തിന് താടി മുളച്ചു എന്നുള്ള വിവരം അറിയുന്നത്. എന്നാൽ ഒന്ന് അദ്ദേഹത്തിനും കൊടുക്കാമെന്ന് പറഞ്ഞ് മുഹമ്മദ് ഇബ്നുൽ ഹസൻ തങ്ങൾക്കും ചീർപ്പ് കൊടുക്കുന്നു. ഇത് തഖ്വയാണ്. അതേ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഒരു സ്ഥലത്ത് നിന്നൽപ്പം ചളിവെള്ളമായപ്പോ ടൈഗ്രീസ് നദിയിലെ കോടിപ്പോയിട്ടത് കഴുകി വൃത്തിയാക്കുന്നു. ഒരാള് ചോദിക്കുന്നു, നിങ്ങളല്ലേ പറഞ്ഞത് താ നജസ് തന്നെയാണെങ്കിൽ തന്നെ അതാ ഒരു ദീനാർ ഒരു സ്വർണ നാണയത്തിന്റെ അത്ര നജസിന് വിട്ടുവീഴ്ച ഉണ്ടെന്ന് പറഞ്ഞ നിങ്ങള് ചളിതറിച്ചതിന് ഇത്ര ബേജാറായിട്ട് പുഴയിൽ പോയി കഴുകേണ്ടതുണ്ടോ? മഹാനവറുകൾ പറഞ്ഞു, ഹാദാ മിന തഖ്‌വാ വദാലിക മിനൽ ഫത്വാ, വിട്ടുവീഴ്ചയുണ്ടത് എന്റെ ഫത്വയാണ്, ഇതെന്റെ തഖ്‌വയാണ്. സുഹൃത്തുക്കളെ, തഖ്‌വാ എന്ന് പറയുന്നത്
ഖൽബിന്റെ അടിത്തട്ടിലാണ്. ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വ അജ്റും കബീർ. അല്ലാഹുവിന് ആരുമില്ലാത്ത സമയത്തും ഭയപ്പെട്ട് ജീവിക്കുന്നവർ, ജീവിക്കുന്ന മഹാന്മാർ, അവർക്ക് റബ്ബിന്റെ പ്രതിഫലമുണ്ട്, റബ്ബിന്റെ അടുക്കൽ അംഗീകാരമുണ്ട്, റബ്ബിന്റെ മാപ്പ് കൊടുക്കലുണ്ട്. അല്ലാഹു തആല ആ കൂട്ടത്തിൽ സാധുക്കളായ നമ്മെയും നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തട്ടെ.